ലോകകപ്പിനെ ആവേശത്തോടെ ലോകം മുഴുവൻ വരവേൽക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. ഫുട്ബോളിന്റെ വിശ്വകിരീടം ആർക്ക് എന്ന ചോദ്യത്തിന് കുറച്ചു നാളുകൾക്കുള്ളിൽ ഉത്തരം ലഭിക്കും. 1900 പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായി അന്താരാഷ്ട്ര തലത്തിൽ ഫുട്ബോൾ മത്സരം നടന്നത് എന്ന് പറയാം. എന്നാൽ 1932 ലോസ് ഏഞ്ചൽസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൽ നിന്നും ഫുട്ബോളിനെ ഒഴിവാക്കുമെന്നൊരു റൂമർ അക്കാലത്ത് പടർന്നു പിടിച്ചിരുന്നു. അങ്ങനെയൊരു സംശയകരമായ സാഹചര്യത്തിൽ 1928 May 26 ഫിഫയുടെ ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഫുട്ബോളിന് ഒരു വിശ്വകിരീടം വേണമെന്ന വാദം ആദ്യമായി ഉയർന്നു. പിന്നീട് 1929 May 18 മറ്റൊരു സമ്മേളനത്തിൽ വെച്ച് ആതിഥേയ രാഷ്ട്രങ്ങളെയും മറ്റ് കാര്യങ്ങളെയും തീരുമാനിച്ചു. 1924 പാരീസ് ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവും 28 ആംസ്റ്റർഡാം ഒളിംപിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവുമായ ഉറുഗ്വേയായിരുന്നു ആതിഥേയ രാഷ്ട്രമായി ഫിഫ തീരുമാനിച്ചത്. അക്കാലത്ത് യൂറോപ്പിൽ സാമ്പത്തിക മാന്ദ്യം ശക്തമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ സാമ്പത്തിക ഭദ്രതയില്ലാത്ത യൂറോപ്യൻ കളിക്കാർ മറ്റ് ജോലികളിൽ ഏർപ്പെട്ടാണ് ജീവിതം പുലർത്തിയിരുന്നത്. അത്തരത്തിൽ ജോലി നഷ്ടപ്പെടുമെന്ന പേടി കാരണം പല യൂറോപ്യൻ ഫുട്ബോൾ കളിക്കാരും അന്ന് ഉറുഗ്വേയിലേക്ക് എത്തിയിരുന്നില്ല. ഇംഗ്ലണ്ട്, ഇറ്റലി, സ്പെയിൻ, ജർമ്മനി, നെതർലാൻഡ് മുതലായ രാഷ്ട്രങ്ങൾ ഒന്നും തന്നെ ആദ്യത്തെ ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നില്ല. ഇന്ന് കാണുന്നത് പോലെ യോഗ്യതാ മത്സരങ്ങൾ കളിച്ചായിരുന്നില്ല അന്ന് ടീമുകളെ തിരഞ്ഞെടുത്തത്. മറിച്ച് ഫിഫ തീരുമാനിക്കുന്ന ടീമുകളായിരുന്നു പ്രഥമ ലോകകപ്പിൽ മത്സരിച്ചത്. എന്നിരുന്നാലും ബെൽജിയം, ഫ്രാൻസ്, റൊമാനിയ, യൂഗോസ്ലാവിയ മുതലായ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അന്ന് മത്സരിക്കാൻ തയ്യാറായി. തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റേഡിയത്തിന്റെ മറ്റ് ജോലികളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഉറുഗ്വേയിൽ ആരംഭിച്ചു. ആർക്കിടെക്ടായ ജുവാൻ ആന്റോണിയോസ് കാസോയുടെ നേതൃത്വത്തിലാണ് ആദ്യ ലോകകപ്പ് വേദി ഒരുങ്ങിയത്. 8 മാസങ്ങൾ കൊണ്ട് 3 ഷിഫ്റ്റുകളായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. 1930 വേൾഡ് കപ്പിലെ ഔദ്യോഗിക പന്തായി ടീം മോഡലിനെ തിരഞ്ഞെടുത്തു. ജൂലിയസ് റിമറ്റ് ട്രോഫിയാണ് ആദ്യത്തെ ലോകകപ്പ് ട്രോഫിയായത്. 13 രാജ്യങ്ങൾ 4 ഗ്രൂപ്പുകളായി അന്ന് മത്സരിച്ചു. ഓരോ ഗ്രൂപ്പിലെയും 1st place സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും അവരിൽ നിന്ന് ഫൈനലിലേക്ക് 2 ടീമുകൾ വിജയിക്കുകയും ചെയ്യും. 1st group നിന്ന് അർജന്റീനയും 2nd group നിന്ന് യൂഗോസ്ലാവിയയും 3rd group നിന്ന് ഉറുഗ്വേയും 4th group നിന്ന് അമേരിക്കയും സെമിയിൽ കടന്നു. സെമിയിലെ ആദ്യത്തെ മത്സരം അമേരിക്കയും അർജന്റീനയും തമ്മിലായിരുന്നു. അക്രമാസക്തമായ മത്സരം തന്നെ അവിടെ അരങ്ങേറി എന്ന് വേണം പറയാൻ. അമേരിക്കയുടെ മധ്യനിര താരം റാഫേൽ ടെസ്സിക്ക് കാലൊടിഞ്ഞ് മത്സരത്തിന് പുറത്തു പോകേണ്ടി വന്നു. കളിക്കാർക്ക് അപകടം പറ്റി പുറത്തുപോയാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കുന്ന രീതി അന്നത്തെ ലോകകപ്പിൽ ഇല്ലായിരുന്നു. മത്സരം 6-1 അർജന്റീന ജയിച്ചു. 2nd semi മത്സരത്തിൽ 1-6 goals യൂഗോസ്ലാവിയയെ നിലംപരിശാക്കി ഉറുഗ്വേ ഫൈനലിലെത്തി. എന്നാൽ ഈ മത്സരം മോശം റഫറിംഗിന്റെ പേരിൽ കുപ്രസിദ്ധി നേടി എന്നതാണ് മറ്റൊരു വസ്തുത. സെമിയിൽ റഫറിയുടെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ച് യൂഗോസ്ലാവിയ ലൂസേഴ്സ് ഫൈനൽ കളിക്കാൻ പോലും കൂട്ടാക്കാതെയാണ് നാട്ടിലേക്ക് മടങ്ങിയത്. എന്നിരുന്നാലും 3rd place ബ്രോൺസ് മെഡൽ ഫിഫ അമേരിക്കയ്ക്കും യൂഗോസ്ലാവിയയ്ക്കും ചേർത്താണ് നൽകിയത്. ആദ്യത്തെ ലോകകപ്പ് ആവേശത്തോടെയല്ല ആരംഭിച്ചത് എങ്കിലും അവസാനമായപ്പോൾ ആവേശം അല്പം കൂടിപ്പോയി എന്ന് വേണം പറയാൻ. മുൻ മത്സരങ്ങളിലെ അക്രമങ്ങളും ആരാധകർ തമ്മിലുള്ള പ്രശ്നങ്ങളും യുദ്ധസമാനമായ അന്തരീക്ഷമാണ് മോണ്ടി വീഡിയോയിൽ ഉണ്ടാക്കിയത്. ജീവൻ ഭയന്ന ഒരൊറ്റ റഫറി പോലും മത്സരം നിയന്ത്രിക്കാൻ തയ്യാറായില്ല. മത്സരങ്ങൾക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ബെൽജിയംകാരനായ റഫറി ജോൺ ലാംഗേനസ് കളി നിയന്ത്രിക്കാൻ തയ്യാറായത്. അതും ഫൈനൽ വിസിൽ മുഴങ്ങി 1 മണിക്കൂറിനുള്ളിൽ രക്ഷപ്പെടാൻ പാകത്തിന് ബോട്ട് ഒരുക്കി നിർത്തണമെന്ന ഉപാധിയുടെ അടിസ്ഥാനത്തിൽ ഫൈനലിൽ ഉപയോഗിക്കുന്ന ബോളിന്റെ പേരിലും അന്നൊരു വിവാദമുണ്ടായിരുന്നു. ഏത് രാജ്യത്തിന്റെ ബോൾ മത്സരത്തിൽ ഉപയോഗിക്കണമെന്ന തർക്കത്തിനൊടുവിൽ ആദ്യ പകുതിയിൽ അർജന്റീനയുടെയും 2nd pagudiyil ഉറുഗ്വേയുടെയും ബോളുകൾ ഉപയോഗിച്ചാൽ മതിയെന്ന് റഫറി തീരുമാനിച്ചു. തീരുമാനം 2 ടീമുകളും അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ പ്രഥമ ലോകകപ്പിലേക്കുള്ള അവസാന മത്സരം ആരംഭിക്കുകയും കളി 4-2 ഉറുഗ്വേ സ്വന്തമാക്കുകയും ചെയ്തു. തികഞ്ഞ കണിശതയോടും അച്ചടക്കത്തോടും കൂടിയാണ് ഉറുഗ്വേയൻ കളിക്കാർ ആദ്യം മുതലേ പെരുമാറിയത്. ഒളിമ്പിക്സ് മെഡൽ നേട്ടങ്ങൾ ലോകകപ്പിലും ആവർത്തിക്കുവാനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 100th anniversary ആഘോഷിക്കുന്നത് കൊണ്ടും ലോകകപ്പ് വിജയം അവർക്ക് അനിവാര്യമായിരുന്നു. പരിശീലന ക്യാമ്പിലെ നിയമങ്ങൾ ലംഘിച്ച് ഭാര്യയെ കാണാൻ പോയി എന്ന പേരും പറഞ്ഞ് ഉറുഗ്വേയൻ ഗോൾ കീപ്പർ ആൻഡേഴ്സ് മസാലിയെ ടീമിൽ നിന്ന് പുറത്താക്കുക പോലും അവർ ചെയ്തു. മത്സര മുഖങ്ങൾ മാറി, മത്സര രീതികൾ മാറി. ഇന്ന് ഫുട്ബോൾ എന്ന് പറയുന്നത് ഓരോ ആരാധകന്റെയും ഉള്ളിൽ കത്തുന്ന വികാരമാണ്. മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറുടെയും പേരുകൾ ആർത്ത് വിളിച്ച് ഓരോ സ്റ്റേഡിയവും ആരാധകരെ കൊണ്ട് നിറയുമ്പോൾ 1930 ആരംഭിച്ച പ്രഥമ ലോകകപ്പിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളും ഓർമ്മിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള രസകരമായ വീഡിയോകൾക്കും വാർത്തകൾക്കും വേണ്ടി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.